ഹാഡ് യുവർ സ്കീം 2022 എഞ്ചിനീയറിംഗിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും നമ്മളുടെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റിൻ്റെ ഫൈനൽ റിസൾട്ട് ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ ഫൈനൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സി ഇ ഫീസ് അടക്കാനൊരു ഡേറ്റ് തരും, ഇന്ന തീയതി മുതൽ ഇന്ന തീയതി വരെ ഫീസ് അടക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇന്ന് അലോട്ട്മെൻറ്റ് വരുവാണ്, 22-ാം തീയതി അലോട്ട്മെൻറ്റ് വരുവാണ്, 23-ാം തീയതി മുതലാണ് നിങ്ങളുടെ അടുത്ത് ഫീസ് അടക്കാൻ പറ്റുന്ന ഡേറ്റ് എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ തപ്പിയാൽ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല കേട്ടോ. കാരണം നമുക്ക് ഫീസ് അടക്കാൻ പറയുന്ന ആ ഒരു ഡേറ്റിലായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ പ്രൊഫൈലിൽ അലോട്ട്മെൻറ്റ് മെമ്മോ വരുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് സിക്ക് ഫീസ് അടക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ആ ഒരു സമയത്ത് എൻ്റെ അലോട്ട്മെൻറ്റ് മെമ്മോ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പാനിക്കാവണ്ട. ആ ഒരു ഡേറ്റ്, അതായത് എന്ന് മുതലാണോ ഫീസ് അടക്കാൻ പറയുന്നത്, ആ ഒരു ഡേറ്റിലായിരിക്കും നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ വരാനായിട്ടുള്ള ചാൻസ്. ഈ വർഷം അതിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല, കാണുന്നില്ല എങ്കിൽ പേടിക്കേണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്ന് മുതലാണ് ഫീസ് അടക്കാൻ പറഞ്ഞേക്കുന്നത് അന്ന് മുതലാണ് നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ വരുള്ളൂ കേട്ടോ. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയിലാണ് നമ്മൾക്ക് എവിടെയാണ് അലോട്ട് കിട്ടിയത്, ഏത് ബ്രാഞ്ചാണ്, ഏത് കോളേജാണ്, ഏത് കാറ്റഗറിയാണ്, സിക്ക് എത്രയാണ് ഫീസ് അടക്കേണ്ടത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവുന്നത് അലോട്ട്മെൻറ്റ് മെമ്മോയിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ അതൊരു PDF ആയിട്ട് നമ്മൾ സേവ് ചെയ്തിട്ടാൽ മതി. കാരണം നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയും പോയി ജോയിൻ ചെയ്യാനൊന്നും പറയുന്നില്ലല്ലോ. പക്ഷേ ആ അലോട്ട്മെൻറ്റ് മെമ്മോ നമ്മുടെ കയ്യിലുണ്ടാവണം, അതൊന്ന് സേവ് ചെയ്തിട്ടേക്കാം കേട്ടോ. ജോയിൻ ചെയ്യാൻ സാധാരണ പറയുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് വേണ്ട അലോട്ട്മെൻറ്റ് മെമ്മോ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് കിട്ടിയ അലോട്ട്മെൻറ്റ് മെമ്മോ ആണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും സെയിം കോളേജ് ആണെങ്കിലും ഏത് സമയത്താണോ കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറയുന്നത് ആ സമയത്ത് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടാണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ. ചിലവർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വ്യത്യാസമായിട്ടായിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയാണോ കിട്ടിയത് എടുക്കുക. സെയിം കോളേജ് ആണെങ്കിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് ആ ഒരു PDF അല്ലെങ്കിൽ ആ ഒരു മെമ്മോയുടെ പ്രിൻ്റ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഒരു ഇത് കാണിച്ചു തരാം, എങ്ങനെയാണ് നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇത് ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ആണ്. ഇതിൽ കണ്ടോ അലോട്ട്മെൻറ്റ് മെമ്മോ. ചിലപ്പോൾ ഈ വർഷം ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഫോർമാറ്റിലോ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നേക്കാം, പക്ഷേ സെയിം ആസ് ഇതുപോലെയാണ്. അപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നമ്മളുടെ തന്നിട്ടുണ്ട്, റോൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഏത് കോഴ്സാണെന്ന്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്, കോളേജ് കൊടുത്തിട്ടുണ്ട്, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര എന്ന് കൊടുത്തിട്ടുണ്ട്. സീറ്റ് ടൈപ്പ്, അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് MU കാറ്റഗറിയിലാണ് അദ്ദേഹത്തിന് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഏത് കാറ്റഗറിയാണോ ആ ഒരു കാറ്റഗറി, ഇനി സ്റ്റേറ്റ് മെറിറ്റ് ആണെങ്കിലും പേടിക്കേണ്ട. നിങ്ങൾക്ക് ആ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം പരിഗണിക്കുക സ്റ്റേറ്റ് മെറിറ്റ് ആയിട്ട് തരാൻ പറ്റുമെന്നാണ്. സ്റ്റേറ്റ് മെറിറ്റിൽ തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ തരും, അല്ലെങ്കിലാണ് നമുക്ക് ഇനി അടുത്തത് റിസർവേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നത്. അപ്പോൾ റിസർവേഷൻ അനുസരിച്ച് തരും. അതുപോലെ ഫീ ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്നുണ്ട്. ട്യൂഷൻ ഫീസ് അവിടെ 35,000 ആണ്. ഈ വർഷം വ്യത്യാസമുണ്ട്, 40,000 ആണ് മോഡലിലെ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ എമൗണ്ട് ടു പെയ്ഡ് ദ CE 25,000, സോറി കോളേജ് എമൗണ്ട് ടു പെയ്ഡ് അറ്റ് ദ കോളേജ് 25,000 ആണ്. ഓക്കെ, ഇനി അമൗണ്ട് ടു പെയ്ഡ് CE എന്ന് കാണിച്ചിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിന് സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ് മോഡലിൽ കിട്ടിയേക്കുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അദ്ദേഹത്തിന് വന്നത് വേറൊരു കോളേജായിരുന്നു. അപ്പോൾ അദ്ദേഹം ഓൾറെഡി CE ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ CE ഫീസ് അടക്കണ്ടെന്ന് കാണിച്ചേക്കണം. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ, ഇവിടെ ഓൾറെഡി പെയ്ഡ് ടു CE. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പേ ചെയ്തിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വന്നേക്കുന്ന അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങളുടെ അവിടെ കാണിച്ചിട്ടുണ്ടാവും ഓൾറെഡി പെയ്ഡ് അറ്റ് CE എന്ന്. അപ്പോൾ നിങ്ങൾ പിന്നെ അത് ടെൻഷൻ ആവണ്ട, ഇതെന്താ ഇങ്ങനെയെന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും ഫീസ് അടക്കേണ്ട. നമ്മൾ CE ഒരു പ്രാവശ്യം മാത്രം ഫീസ് അടച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ അദ്ദേഹത്തിന് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയേക്കുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അദ്ദേഹത്തിന് വേറൊരു കോളേജ് കിട്ടി, അദ്ദേഹം അവിടെ ഫീസ് അടച്ചതാണ്. അതുകൊണ്ടാണ് ഇവിടെ എമൗണ്ട് പേ സീറ്റ് CE എന്നുള്ളത് നില്ല് കാണിച്ചേക്കുന്നത്. അതിന് പകരം ഇവിടെ ഓൾറെഡി പെയ്ഡ് അറ്റ് CE 10K കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി
ഡിപ്പോസിറ്റ് ടു ബി പെയ്ഡ് ദ കോളേജ് അത് അതൊക്കെ അതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങളുടെ ഇതാണ് ഏകദേശം ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഫോർമാറ്റ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിടുക. പിന്നെ കോളേജിൽ പോയി ഹാജരാവേണ്ട ആ ഒരു സമയമാണെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ കോളേജിലെ അഡ്മിഷൻ അതിന് താഴെയായിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടോ ഡോക്യുമെൻറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, ആ ഡോക്യുമെൻറ്റ്സ് ഏതാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ കീം കാൻഡിഡേറ്റ് ഡേറ്റ ഷീറ്റ്. ഈ ഡേറ്റ ഷീറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈലിലുണ്ടാവും, ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഡേറ്റ ഷീറ്റ് എവിടെ നിന്ന് കിട്ടും? നിങ്ങൾ ടെൻഷൻ ആവേണ്ട, ഡേറ്റ ഷീറ്റ് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കിട്ടും. ഇനി അലോട്ട്മെൻറ്റ് മെമ്പോ ഓഫ് ദിസ് ഫേസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏത് ഫേസിലാണോ നമുക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറയുന്ന ആ ഒരു സമയത്ത് അലോട്ട്മെൻറ്റ് മെമ്മോ ആണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന അതിപ്പോൾ നമ്മളുടെ ടെൻത്തിലെ മതി. പിന്നെ TC, CC, ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് HSS, പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ CE ഫീസ് അടക്കണം എന്ന് പറഞ്ഞല്ലോ, അതെപ്പോഴും പറയാറുണ്ടല്ലോ, CE അടക്കണ ഫീസിൻ്റെ ഒരു റെസീപ്റ്റ് നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളത്. ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ ആയിട്ടായിരിക്കും അല്ലേ, എല്ലാവർക്കും ഗൂഗിൾ പേയും അതും എല്ലാ രീതിയിലുള്ള ഓൺലൈൻ പേയ്മെൻറ്റും നിങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെ അടച്ചാൽ മതി, അറ്റ്ലീസ്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ടെങ്കിലും പേയ്മെൻറ്റ് റെസീപ്റ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ എടുക്കാൻ നോക്കുക. ഇനി അങ്ങനെ കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ടെങ്കിലും എടുത്ത് അതിൻ്റെ പ്രിൻ്റ് ആയിട്ടെങ്കിലും നിങ്ങൾ കോളേജിൽ ചെല്ലാൻ ശ്രമിക്കുക. പിന്നെ നമ്മളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഓൾറെഡി പേ ചെയ്തവരുടെ ഇതുപോലെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും ഈ ഒരു ഓൾറെഡി പേ അറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ഡോക്യുമെൻ്റ് ഹാജരാക്കേണ്ട ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് ആ റെസീപ്റ്റ് ഫീ റെമിറ്റഡ് അറ്റ് ദ ഓൺലൈൻ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് അടക്കാം. അപ്പോൾ ചെല്ലാൻ ഡൗൺലോഡ് ചെയ്തിട്ട് പോസ്റ്റ് ഓഫീസ് വഴി അടക്കുന്നവർ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നിങ്ങളുടെ ഒരു കോപ്പി ഉണ്ടാവും, അത് നിങ്ങൾ വാങ്ങിച്ച് കയ്യിൽ വെച്ചാൽ മതി. ഓക്കെ. പിന്നെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എല്ലാവരും വേണ്ട, ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർ മാത്രം മതി കേട്ടോ. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അത് ഞാൻ നിങ്ങൾക്ക് ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ. അത് ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ പറയാം ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ. അത് പ്രീവിയസ് ഇയർ ചെയ്ത വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എനി അതർ ഡോക്യുമെൻറ്റ് റെക്കോർഡ് ബൈ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് ആ ഒരു സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ വെബ്സൈറ്റിൽ കൂടുതൽ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും വേണമെങ്കിൽ പറയും, അപ്പോൾ ആ ഒരു ഇത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ അത് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ മുസ്ലിം കാറ്റഗറി റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വേണം. അപ്പോൾ കൂടുതൽ സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ആ ഒരു സമയത്ത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചിട്ടുള്ളൂ. ഇതിലും കൂടുതലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സാധാരണ നമുക്ക് കുറച്ചും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതാണ് നമ്മുടെ അലോട്ട്മെൻറ്റ് മെമ്മോ. നമ്മൾ അലോട്ട്മെൻറ്റ് മെമ്മോ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം, അതിനുശേഷമാണ് നമ്മൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? അതായത് ജോയിൻ ചെയ്യാൻ പറയുന്ന സമയത്ത്, ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ വന്നാൽ നമ്മളുടെ CE അടക്കാനുള്ള ഫീസ് അത് എത്രയാണ്, ഇപ്പോൾ ഈ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചേക്കുന്ന കണ്ടോ, അതുപോലെ നമ്മൾക്ക് CE അടക്കാനുള്ള ഫീസ് എത്രയാണ് എന്നുള്ളത് അവിടെ കാണിക്കും, അത് നിങ്ങൾ അടച്ചാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ അതിനോട് തന്നെ ഓപ്ഷൻ കൺഫർമേഷൻ വരാറുണ്ട് കേട്ടോ. സോറി, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ കൺഫർമേഷൻ വരാറുണ്ട്. നമുക്ക് ഈ ഒരു ഫീസ് അടക്കുന്ന ഡേറ്റിൽ തന്നെയായിരിക്കും നമുക്ക് ഓപ്ഷൻ കൺഫർമേഷൻ വരാറുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫീസ് അടച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയവർ, അവരുടെ ആണല്ലോ ഫീസ് അടക്കേണ്ട ആവശ്യമുള്ളൂ, അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയവർ ഫീസ് അടച്ചതിന് ശേഷം മാത്രം ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുക. അല്ലാതെ നിങ്ങൾ കൺഫർമേഷൻ പോയി ആദ്യം ക്ലിക്ക് ചെയ്ത് നാളെ ഫീസ് അടക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ ശരിക്കും ഒരു എറർ ഉണ്ടാവും, അത് നിങ്ങൾ കാര്യമാക്ക അത് അതിനിട വരുത്തരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അത് പ്രശ്നം, അത് ഇച്ചിരി ടെൻഷൻ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പറയണം, ഈ കൺഫർമേഷൻ ആദ്യം തന്നെ കൊടുക്കരുത്, ഫീസ് അടക്കാനുള്ളവർ ഫീസ് അടച്ചിട്ട് കൺഫർമേഷൻ കൊടുക്കുക കേട്ടോ, അത് ശ്രദ്ധിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയേക്കുന്ന കോളേജ് മതി, ഇനി എനിക്ക് ഹയർ ഓപ്ഷൻ നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ആ കോളേജ് വേണ്ട, അങ്ങനെയുള്ളവർ കൺഫർമേഷൻ കൊടുക്കരുതെന്ന് മാത്രമല്ല ആ വഴിക്കേ പോകരുത്, പക്ഷേ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ളൊരു വഴി, ഹയർ ഓപ്ഷൻസ് നിൽക്കുന്നുണ്ട് ആ കോളേജ് വേണ്ട എങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് സേവ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഇപ്പോൾ കിട്ടിയേക്കുന്ന ഈ കോളേജ് അല്ലാതെ വേറെ ഏതെങ്കിലും ഹയർ ഓപ്ഷനിൽ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടും, അപ്പോൾ ഈ കിട്ടിയ കോളേജ് പോകും, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വരുന്ന കോളേജ് നിർബന്ധമായിട്ടും ചേരണം.
പിന്നെ കുറേ കുട്ടികൾ ചോദിക്കാറുണ്ട്, ഞാനിത് ആദ്യം മുതൽ പറയുന്നതാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫീസ് അടച്ചില്ലെങ്കിലും എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കോളേജിൽ കിട്ടിയില്ല, അങ്ങനെയൊക്കെ എന്തോ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട്, അതായത് നോ, ശരിക്കും പറയുവാണെങ്കിൽ നമ്മൾ ഏത് കോളേജ് കിട്ടിയാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സിഇക്ക് അടയ്ക്കാനുള്ള ഫീസ് അതടച്ചാൽ മാത്രമാണ് നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുള്ളൂ കേട്ടോ. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ വീഡിയോ ഇട്ടാലും ഞാൻ പറയുന്നുണ്ട്, അതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ ഒരു കമൻ്റെങ്കിലും ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഡേറ്റുകൾ നോക്കുക, അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം ഫീസ് അടക്കുക. ഫീസ് അടച്ചതിന് ശേഷം കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഫീസ് അടച്ചതിന് ശേഷം മാത്രം കൺഫർമേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.